ജോത്സ്യന്റെ ഇടപെടലുകൾ മൂലം തന്ത്രപരമായി അവർ രണ്ടുപേരെയും ഇത്രയും നാൾ നമ്മൾ അകറ്റി നിർത്തി. വീണ്ടും അവരെ എങ്ങനെ അകറ്റും എന്ന ചിന്തയിലായിരുന്നു ഞാൻ. 41 ദിവസം വ്രതം എടുത്തിട്ട് കല്യാണിനെ മലയ്ക്ക് പറഞ്ഞയക്കാൻ ഞാൻ ശ്രമിച്ചു. അത് നടന്നില്ല. ഇനി എന്ത് ചെയ്യും എന്ന ആലോചനയിലാണ് ഞാൻ. അതിനുത്തരം ഇപ്പോ എനിക്ക് കിട്ടി. ഞാൻ കല്യാണിനെ സിംഗപ്പൂരിലേക്ക് പറഞ്ഞുവിടും. ഒരു മാസം അവൻ അവിടെയും സീത ഇവിടെയും. സീത ഇവിടെ നിർത്തി കല്യാണം പോകുമോ? പോകും. ഈ അമ്മ പറഞ്ഞാൽ അവൻ അനുസരിക്കും. ഞാനവനെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ബിസിനസ് ആവശ്യത്തിനാ. സിംഗപ്പൂരിൽ നമ്മുടെ പ്രോഡക്ട്സ് കൂടുതൽ ഇറക്കുമതി ചെയ്യിക്കണം. അതിന് ആന്റണിയുമായി ചേർന്ന് കല്യാൺ അവിടെ കുറച്ചുനാൾ പ്രവർത്തിക്കണം. മൂർത്തിക്ക് ഓർമ്മയില്ലേ നമ്മുടെ ആന്റണിയെ? അവനെ ഉപയോഗിച്ച് ഞാൻ കല്യാണിനെ സിംഗപ്പൂരിൽ തന്നെ അങ്ങ് പിടിച്ചു നിർത്തും. അപ്പോ കല്യാണിന് ജന്മത്തിൽ അച്ഛനമ്മ പോകുന്നില്ല അല്ലേ മേഡം? സീത അമ്മയാവാനും പോകുന്നില്ല. രണ്ടുപേരെ അകറ്റി നിർത്തുന്നതിലാണ് മാഡത്തിന് ശ്രദ്ധ. പതിയിരിക്കുന്ന അപകടത്തെ കുറിച്ച് മാഡം മനസ്സിലാക്കുന്നേ ഇല്ല. സീത മഹേന്ദ്രനെ കണ്ടെത്തിയാൽ അവനൊക്കെ തുറന്നു പറഞ്ഞാൽ അതോടെ തീർന്നു രാജേശ്വരി മാഡത്തിന്റെ കഥ. അപ്പോ ആന്റണി എന്നെ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാൻ പറ്റുമോ മാഡം? എന്റെ ഈ വളർച്ചയിൽ മാഡത്തിന് മാഡത്തിന്റേതായ പങ്കുണ്ടല്ലോ. അതിന്റെ നന്ദി എപ്പോഴും ഈ ആന്റണിക്കുണ്ട്. വിളിക്കാനും കാണാനും സമയം അനുവദിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആന്റണി ഇപ്പോ സിംഗപ്പൂരിൽ തന്നെയല്ലേ? നാട്ടിലേക്കുള്ള വരവും കുറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെ കാണും? സിംഗപ്പൂരിൽ വലിയ ബിസിനസ്സുകാരനായിട്ട് ആന്റണി അങ്ങ് വളർന്നു. അതില് വലിയ സന്തോഷമുണ്ട് എനിക്ക്. അല്ല മാഡം ഇപ്പൊ വിളിച്ചത്? എനിക്ക് ആന്റണിയുടെ ഒരു സഹായം വേണമായിരുന്നു. എന്താ മാഡം പറഞ്ഞോളൂ. എന്റെ മോൻ കല്യാണിനെ ഞാൻ സിംഗപ്പൂരിലേക്ക് വിടാൻ പോവാണ്. താങ്കളുടെ സഹായം വേണം എനിക്ക്. ഒരു ചെറിയ കള്ളക്കളി. താങ്കൾ അതിന്റെ ഭാഗമാവേണ്ടി വരും. കള്ളക്കളി? ഈ വളർന്നതൊക്കെ പിന്നെ നേരാൻ വണ്ണമുള്ള കളി കളിച്ചിട്ടാണോ മാഡം? മാഡം പറയേ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. കുറച്ചുനാള് കല്യാണിനെ സിംഗപ്പൂരിലൊന്ന് പിടിച്ചു നിർത്തണം. ഒരു മാസം അവനെ അവിടെ ഒന്ന് താമസിപ്പിക്കണം. അവനെ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള കാരണമൊക്കെ ഞാനിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കും. പറഞ്ഞ ദിവസം തന്നെ
അവനെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിടും. വിസേരിയൻ ടിക്കറ്റിന്റെയും ഒക്കെ കാര്യം ആന്റണി തന്നെ നോക്കിക്കോളും. ഓക്കെ മാഡം. അവൻ വിളിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ കള്ളത്തരങ്ങൾ തന്നെ അവനോട് അങ്ങോട്ട് പറഞ്ഞാ മതി. ഓക്കെ മാഡം, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ അവൻ ഇങ്ങോട്ട് വിട്ടേക്ക്. ഓക്കെ ആന്റണി, ഏറ്റു. താങ്ക് യു ആന്റണി. മാഡത്തിന്റെ പഴയ സ്വഭാവം തന്നെയല്ലേ ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. അങ്ങനെയൊക്കെ മാറാൻ പറ്റൂ ആന്റണി? ഈ രാജേശ്വരിയുടെ വിജയത്തിന്റെ രഹസ്യം തന്നെ അതല്ലേ? അപ്പോ തൽക്കാലം ബൈ. ഓക്കെ മാഡം, ബൈ. വ്രതം കഴിയുന്ന അന്ന് കല്യാൺ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കും. വീണ്ടും ഒരു മാസം, ഒരു മാസം അവർ രണ്ടുപേരും അകന്ന് തന്നെ. പാവ സീത, എന്തൊരു വിധിയാണിത്! ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലോ അല്ലേ? അതോ കാറും എടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പോയോ? ഏ, നല്ല കുട്ടി. അല്ല ചേച്ചി, എന്താ ഓഫീസിൽ പോയേ? ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു അന്വേഷണം. ഒരു സാമ്പത്തിക തിരിമറിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോയതാ. ആരാ സാമ്പത്തിക തിരിമറി നടത്തിയത്? അതൊന്നും മോൾ അറിയണ്ട, അന്വേഷണം നടക്കുക. അതിന്റെ ഭാഗമായി നാളെ എനിക്ക് ചിലയിടങ്ങളിലൊക്കെ പോവാനുണ്ട്. തൽക്കാലം നീ ഇതൊന്നും ആരോടും പറയരുത്, അജയോട് പോലും. അപ്പൊ ചേച്ചി നാളത്തെ ദിവസത്തെ കുറിച്ച് മറന്നോ? അങ്ങനെ മറക്കാൻ പറ്റുമോ മോളെ? ആ ദിവസം നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിച്ച നമ്മുടെ അമ്മ പോയ ദിവസം, എല്ലാ വർഷവും എന്ന പോലെ അമ്മയുടെ ഓർമ്മ ദിവസമായ നാളെ നമുക്ക് ചടങ്ങ് നടത്തണം. നാളെ ചേച്ചിക്ക് എവിടേക്ക് പോണെന്ന് പറഞ്ഞിട്ട്? ചടങ്ങ് കഴിഞ്ഞിട്ട് പോവാല്ലോ. നാളെ രാവിലെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അമ്മയുടെ ഓർമ്മകൾക്കൊപ്പം കുറച്ചു നേരം കഴിയുന്നു, ചടങ്ങ് നടത്തുന്നു, അതിനുശേഷം ഞാൻ പൊയ്ക്കോളാം. നാളെ എനിക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസം, ചടങ്ങ് നടത്താനുള്ളതുകൊണ്ട് പിന്നൊരുസം പോവാന്ന് കരുതി. നാളെ തന്നെ പോവാല്ലോ, വീട്ടിൽ വെക്കണ്ട. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പൊയ്ക്കോ. അപ്പോ അജയനെയും കല്യാണേട്ടനെ വിളിക്കണ്ടേ? അതൊന്നും വേണ്ട സ്വാതി, നമുക്ക് പോയാ മതി. അതെന്താ അവര് വന്നാൽ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മൾ ബലിയിടുന്നു, അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാനായി പ്രാർത്ഥിക്കുന്നു. വേറെ ആരും വരണ്ട. ഞാൻ മാഷമ്മാവനോട് പോലും പറഞ്ഞിട്ടില്ല. അതെന്താ അവരൊക്കെ വന്ന്? എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ ചേച്ചിക്ക്. ഇന്നെന്താ ഇവിടെ ആർക്കും ഭക്ഷണം വേണ്ടേ? അച്ഛാ ഭക്ഷണം റെഡി. എടോ അതിന്റെ കൂടെ അമ്മയെ ഒന്നുകൂടി ഒന്ന് വിളിക്ക്. എന്നെ ആരും പ്രത്യേകം ക്ഷണിക്കൊന്നും വേണ്ട, ഞാൻ വന്നോളാം. വിളിച്ചില്ലെങ്കിലും ഭക്ഷണം റെഡിയായെന്നറിയാം.
കറിയുടെ മണം മുറിയിൽ എത്തുന്നുണ്ടായിരുന്നു. ആ ഇനേ ശാന്തയാ പാചകം ചെയ്തത്. നമ്മുടെ മൂത്ത മരുമോള് ഇന്നിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. തിരക്കല്ലേ അവൾക്ക്. ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മണം ഒരുക്കും അടിച്ചത്. ചേച്ചി പ്ലീസ് വിളമ്പ്, വിശക്കുന്നുണ്ട്. ആ ഒരു നിമിഷം ഞാനൊരു സന്തോഷമുള്ള കാര്യം കൂടി പറഞ്ഞോട്ടെ. അത് കഴിഞ്ഞിട്ടാവാം വിളമ്പുന്നത്. എന്താണ്? ഞാനറിയാത്തൊരു കാര്യം. നമ്മുടെ ആർ കെ ഗാർമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി സിംഗപ്പൂരിൽ തുടങ്ങാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. അതിനൊക്കെ വലിയ തുക വേണ്ടേ രാജേശ്വരി? എന്റെ ഒരു പഴയ സുഹൃത്ത് മലയാളിയായ സിംഗപ്പൂർ വ്യവസായി മിസ്റ്റർ ആന്റണിയുടെ സഹകരണത്തോടു കൂടി നമ്മൾ നമ്മുടെ ബിസിനസ് അവിടെ തുടങ്ങുന്നു. ഈ സംരംഭത്തിൽ മുൻകൈ എടുക്കുന്നത് ആന്റണിയാണ്. ചില പേപ്പേഴ്സൊക്കെ ശരിയാക്കണം, പ്രാരംഭ നടപടികളും പൂർത്തിയാക്കണം. അതിനുവേണ്ടി കല്യാൺ സിംഗപ്പൂരിലേക്ക് പോവേണ്ടി വരും. ഇപ്പോ അടുത്ത് തന്നെ പോണം. തീയതി അടക്കം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പേപ്പേഴ്സൊക്കെ ആന്റണി ശരിയാക്കിക്കോളും. അതിപ്പോ അടുത്ത് തന്നെന്ന് പറഞ്ഞാലോ? തറവാട്ട് ക്ഷേത്രത്തിൽ മുടങ്ങാതെ 10 ദിവസം ദർശനം നടത്തണം, വ്രതം എടുക്കണമെന്നൊക്കെ ജ്യോത്സ്യൻ തന്നെയല്ലേ പറഞ്ഞത്? 10 ദിവസം തികഞ്ഞിട്ടില്ല. അതെ, അതിനിടയിൽ യാത്ര പോവാന്ന് പറഞ്ഞോ? വെറുതെ ദൈവകോപം വരുത്തണ്ട കേട്ടോ. ഈശ്വര വിശ്വാസിയല്ലേ ഞാൻ, ഞാൻ അങ്ങനെ ചെയ്യൂ. 10-ാമത്തെ ദിവസം വൈകുന്നേരത്തെ ഫ്ലൈറ്റിനായിരിക്കും കല്യാൺ സിംഗപ്പൂരിലേക്ക് പോവാ. ക്ഷേത്ര ദർശനം മുടങ്ങില്ല. എന്തിനാ രാജശ്രീ ഇപ്പൊ ഇങ്ങനെ ഒരു സംരംഭം? ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി നോക്കിയാ പോരെ. എനിക്കും അതന്നെയാ പറയാനുള്ളത്. നിങ്ങൾ ഉടക്ക് പറയൂന്ന് എനിക്കറിയാം, അതാ നിങ്ങളുടെ സ്വഭാവം. ആ കമ്പനി ഡെവലപ്പ് ചെയ്താൽ അതിന്റെ ഗുണം എനിക്കല്ല, കല്യാണിനും അവന്റെ ഭാര്യ സീതയ്ക്കുമാണ്. ഞാൻ ഈ സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. സിംഗപ്പൂരിൽ ബിസിനസ് തുടങ്ങും. ഇനി കല്യാണിന്റെ അഭിപ്രായം പറ. ഈ അമ്മ പറയുന്നത് എന്റെ മോൻ ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നതൊക്കെ എന്റെ മോൻ ഇന്നുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. അമ്മയെ ധിക്കരിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരു തീരുമാനങ്ങളും ഇന്നുവരെ നീ എടുത്തിട്ടില്ല. വിവാഹം കഴിഞ്ഞു, നിന്റെ ഒപ്പം ഒരു പെണ്ണും കൂടിയുണ്ട്. ഇനി ഇപ്പം നിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നോ എന്നൊന്നും എനിക്കറിയില്ല. ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇല്ലമ്മേ, അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഞാനായിട്ട് മാറി നിൽക്കില്ല. അമ്മ തീരുമാനിച്ച ഡേറ്റിന് തന്നെ ഞാൻ സിംഗപ്പൂരിന് പോവാം. അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഞാനായിട്ട് മാറി നിൽക്കില്ല. അമ്മ തീരുമാനിച്ച ഡേറ്റിന് തന്നെ ഞാൻ സിംഗപ്പൂരിന് പോവാം. അമ്മയ്ക്ക് സന്തോഷമായടാ. എന്താ നീ നോക്കി നിൽക്കുന്നേ? ഭക്ഷണം വിളമ്പ്. ഞാൻ പിന്നെ കഴിച്ചോളാം. Thank you.
തനിക്ക് വിഷമമല്ലേ? നമ്മുടെ കമ്പനിയുടെ ഭാഗമായി സിംഗപ്പൂരിൽ പുതിയൊരു സംരംഭം തുടങ്ങുന്നത് നല്ല കാര്യമല്ലേ? ആ തീരുമാനം പെട്ടെന്നായി പോയെന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഏയ് ഒക്കെ നമുക്ക് വേണ്ടിയല്ലേ? എതിർപ്പ് പറഞ്ഞ അമ്മയ്ക്ക് വിഷമാവും. ഒക്കെ കല്യാണിന്റെ ഇഷ്ടം. അമ്മ യാത്ര തീരുമാനിച്ചു, കല്യാൺ യെസ് മോളി. ഇനി ഞാൻ പറഞ്ഞ യാത്ര മാറ്റിവെക്കൂ. കല്യാണിനെ പിരിഞ്ഞു നിൽക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ ഒരു മാസമല്ലേ ഉള്ളൂ എന്ന് സമാധാനിക്കാം, അത് കഴിഞ്ഞു വരുമല്ലോ. കല്യാൺ എന്താ ചിരിക്കുന്നത്? എന്നെ പിരിഞ്ഞിരിക്കുന്നതിൽ കല്യാണിന് വിഷമമൊന്നുമില്ലേ? എടോ സിംഗപ്പൂരിലേക്കല്ലേ പോകുന്നത്, അല്ലാതെ പരലോകത്തേക്കൊന്നും അല്ലല്ലോ. കളി പറയണ്ട, മരണത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ കല്യാൺ. അമ്മ പോയതിന്റെ സങ്കടം ഇപ്പോഴും മാഞ്ഞിട്ടില്ല, അത് മായുകയില്ല. സാരമില്ലടോ, അമ്മയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. സീതയുടെ അമ്മ എവിടെയായിരുന്നാലും തന്നെ കുറിച്ച് ആലോചിച്ചപ്പോ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ടാവും. ഞാൻ കല്യാണിനോട് പറയാനിരിക്കുകയായിരുന്നു, നാളെയാ അമ്മ മരിച്ച ദിവസം. ഞാനും സ്വാതിയും നാളെ ഞങ്ങളുടെ വീട് വരെ ഒന്ന് പോവും. അവിടെ അമ്മയുടെ ഓർമ്മകൾക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കണം, ബലിയിടണം, ചടങ്ങുകളൊക്കെ നടത്തണം. ഞാനും കൂടെ വരാം. വേണ്ട കല്യാൺ, വലിയ ചടങ്ങൊന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം. ഒക്കെ തന്റെ ഇഷ്ടം. ആ പിന്നെ ഞാൻ വരാൻ അല്പം ലേറ്റ് ആവും, കൂടെ കൂടെ വിളിക്കൊന്നും വേണ്ട. എന്തിനാ വൈകുന്നേ? ചടങ്ങ് കഴിഞ്ഞ ഉടനെ വന്നൂടെ. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറ്റൊരിടം വരെ പോവാനുണ്ട്. എവിടെ പോകുന്നു? ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറ്റൊരിടം വരെ പോവാനുണ്ട്. എവിടെ പോകുന്നു? അത് ഞാൻ പോയി വന്നതിന് ശേഷം പറയാം. ഇപ്പൊ പറഞ്ഞ കല്യാൺ എന്നെ പോവാൻ അനുവദിക്കില്ല. മൂന്ന് പ്രാവശ്യം നമസ്കരിച്ചോളൂ. ബിലിച്ചോറെടുത്ത് ആ ഇലയിലേക്ക് വെച്ചോളൂ. ഇതെല്ലാം വരെ ആ ഇലയിൽ വെച്ചോളൂ. ഇനി പൗത്ര ഊരി കെട്ടഴിച്ച് ഈ ഇലയിൽ വെക്കൂ. ഇനി ബലിച്ചോറ് ഇലയോടുകൂടി ആ ഇലയിൽ വെക്കൂ. അമ്മ നമ്മളോട് പിണക്കത്തിലാണോ ചേച്ചി? ബലിച്ചോറുണ്ണാൻ കാക്കകളൊന്നും കാണുന്നില്ലല്ലോ. നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് പിണങ്ങാൻ പറ്റുമോ സ്വാതി? വരും, ബലിച്ചോറുണ്ണാൻ കാക്കകൾ വരും. ആ ഞാൻ മൂർത്തി അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പ്രത്യക്ഷപ്പെട്ടില്ലേ മാഡം? മാഡത്തിന്റെ ഈ കൂസലില്ലായ്മ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. എനിക്കിപ്പോഴും പേടിയുണ്ട് മാഡം, സീത മഹേന്ദ്രനെ തേടി പോവുമെന്ന്. എനിക്ക് പേടിയേ ഇല്ല,
പിന്നെ എന്തിനാ മൂർത്തി ഭയക്കുന്നത്? മുമ്പൊരു കൊലപാതകം നടത്തിയത് ഞാൻ, അതിന് ദൃക്സാക്ഷി മഹേന്ദ്രൻ. അവൻ കോടതിയിൽ അത് തുറന്ന് പറഞ്ഞാൽ കേസ് കുത്തിപ്പൊക്കി എന്നെ ജയിലിലടയ്ക്കും. അതെ, അതാണ് ഞാനും പറഞ്ഞത്. ഒക്കെ അറിയാം, എന്നിട്ടും മാഡത്തിന് ഒരു കൂസലും ഇല്ല. മഹേന്ദ്രനെ ഒന്ന് വിളിക്കാവോ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇവളുടെ മുഖത്ത് എന്തോ ഒരു കള്ള ലക്ഷണം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ കല്യാൺ.